നമസ്കാരം. ലീഡ്സ് ബാക്ക് ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഫ്രീ SSL സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യണത്. അത് നമ്മൾ ക്ലൗഡ് ഫ്ലെയർ യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ കുറേ പേർക്ക് അത് വർക്കാവൺ ഉണ്ടായിരുന്നില്ല. കാരണം ഫ്രീ ഡൊമൈൻ എക്സ്റ്റൻഷനായ .ml എന്നുള്ള, ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫ്രീ ഡൊമൈനും അതുപോലെ തന്നെ ഫ്രീ സെർവറും യൂസ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ച ഒരു ഡൊമൈൻ പ്രൊവൈഡേഴ്സിൻ്റെ ചില ഡൊമൈൻ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ക്ലൗഡ് ഫ്ലെയറിൽ സിങ്ക് ആവണുണ്ടായിരുന്നില്ല, എററായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് നമുക്ക് ഏത് ഒരു ഡൊമൈൻ നെയിമിലായിക്കോട്ടെ അല്ലെങ്കിൽ വെബ് സെർവറിലായിക്കോട്ടെ നമുക്ക് ഈ SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലാണ് ഇന്ന് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡൊമൈൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം നോട്ട് സെക്യൂർ എന്നുള്ളൊരു മെസ്സേജ്. അപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വാലിഡ് ആയിട്ടുള്ളൊരു SSL സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതേസമയം ഒരു SSL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ പ്രോ ഫ്രീ ഹോസ്റ്റ് എന്നുള്ള ഈ ഒരു സൈറ്റിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഒരു ഗ്രീൻ പാഡ് ലോക്ക് കാണാം. അതുപോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂർ ആണെന്നുള്ളൊരു മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു SSL സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡൊമൈൻ നെയിം നോക്കുകയാണെങ്കിൽ demoleads.ml എന്നാണ്. അപ്പോൾ .ml എന്നുള്ള ഈ എക്സ്റ്റെൻഷനിൽ കുറേ പേർക്ക് എറർ വന്നിട്ടുണ്ട് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോൾ. ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ ക്ലൗഡ് ഫ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിൽ ഈ .ml എന്നുള്ള ഡൊമൈൻ എക്സ്റ്റെൻഷൻ എടുക്കണുണ്ടായില്ല, എററായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു ഫ്രീ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ചെയ്ത വീഡിയോയിൽ യൂസ് ചെയ്തിരുന്നതാണ് ഈ .ml എന്നുള്ള എക്സ്റ്റെൻഷൻ, അല്ലെങ്കിൽ .tk, .cf, .gq അങ്ങനെ കുറച്ച് എക്സ്റ്റെൻഷൻസ് ഉണ്ട് ഫ്രീ നമ്മൾ യൂസ് ചെയ്തെടുത്തത്. അത് യൂസ് ചെയ്താണ് ഞാൻ ഡൊമൈൻ എടുത്തിരുന്നതും. അതുപോലെ തന്നെ പ്രോ ഫ്രീ ഹോസ്റ്റ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്താണ് ഫ്രീ ഒരു സെർവറും എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് ചെയ്തവർക്ക് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയവർക്കാണ് കൂടുതൽ എറർ വന്ന് മെസ്സേജ് എനിക്ക് അയച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ക്ലിയർ ആവും. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലയൻറ്റ് സൈഡിലേക്ക് പോയിട്ട് ഇവിടെ പ്രോ ഫ്രീ ഹോസ്റ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യാം. ഓക്കെ, കൺട്രോൾ പാനൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി അടിയിലേക്ക് വരാണെങ്കിൽ SSL എന്നൊരു ഓപ്ഷൻ കണ്ടോ, സെക്യൂരിറ്റിയിൽ SSL/TLS എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡൊമൈൻ നെയിം ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഇവിടെ demoleads.ml എന്നുള്ള ഈ ഒരു ഡൊമൈൻ നെയിമാണ്. അതിൽ കൺഫിഗർ SSL എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പേജിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് കീ, അതുപോലെ തന്നെ ഇവിടെ അടിയിലേക്ക് CSR എന്നുള്ള ഈ രണ്ട് സെക്ഷനും ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജനറേറ്റ് കീ /CSR എന്നുള്ള ഈ ഒരു ബട്ടണിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് കീസ് നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ട് വരും ഓട്ടോമാറ്റിക്കായിട്ട്. അതിൻ്റെ അടിയിലാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ബ്ലാങ്ക് തന്നെ ആയിരിക്കും. അവിടെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ന്യൂ ടാബ് ഓപ്പൺ ആക്കാം. ന്യൂ ടാബ് ഓപ്പൺ ആക്കിയിട്ട് ഫ്രീ SSL എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫ്രീ SSL എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്നേക്കണ ഈ റിസൾട്ട് ഇല്ലേ, SSL4free.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്, അത് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഡൊമൈൻ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുത്തു, ഇത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അതുപോലെ ഈ HTTP എന്നുള്ള ഈ ഒരു സെക്ഷൻ വേണ്ട, അത് കളയാം. എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് ഫ്രീ SSL സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ അടിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ന്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ഡൊമൈൻ നെയിം ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം. ഞാൻ ആ ഡൊമൈൻ നെയിം അടിച്ചു കൊടുത്തു. നമുക്ക് demoleads.ml എന്നുള്ള ആ ഒരു ഇത് മാത്രം മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യാം, അത് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് 1 year സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പ്രൊവിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ 90 days മാത്രം വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഇത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കണ്ടില്ലേ CSR ആൻഡ് കോൺടാക്ട്, അതിൽ ഈ ഓട്ടോ ജനറേറ്റ് CSR അൺമാർക്ക് ചെയ്യാം, അൺചെക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ അടിയിലേക്ക് പേസ്റ്റ് എക്സിസ്റ്റിംഗ് CSR എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ SSL കോൺഫിഗർ ചെയ്ത് വെച്ചില്ലേ, ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതുപോലെ രണ്ട് കീസ് നമുക്ക് കിട്ടിക്കാണും. അതിൽ ഈ സി എസ് എസ് ആർ കീ സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ഓൾ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ അത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ആയി. ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷനില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഒരു പ്ലാൻ ചൂസ് ചെയ്യണം. നമുക്ക് ഈ ഒരു ഫ്രീ പ്ലാനാണ് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ പെയ്ഡ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഫ്രീ പ്ലാൻ ചൂസ് ചെയ്തു. 90 ഡേയ്സിലേക്ക് ആയിരിക്കും ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അടിയിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡൊമൈനിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെയാണ് ഈ ഒരു ഡൊമൈൻ എന്നുള്ളതിൻ്റെ നമ്മൾ വെരിഫൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ഡി എൻ എസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, അതാണ് സെലക്ട് ചെയ്യണത്. ഡി എൻ എസ് എന്നുള്ള ഈ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലൂടെ പറഞ്ഞേക്കണ പോലെ ചെയ്യണം. നമ്മൾ ആദ്യം നമ്മുടെ ഡി എൻ എസ് പ്രൊവൈഡറിൽ കയറിയിട്ട് ഇതുപോലെ ഒരു സി നെയിം ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫ്രീ ഹോസ്റ്റിൽ ചെന്നിട്ട് കൺട്രോൾ പാനലിലേക്ക് എല്ലാം ഞാൻ കൺട്രോൾ പാനലിലേക്ക് തന്നെ എല്ലാം. ഓക്കെ, ഇതാണ് നമ്മുടെ സി പാനലെത്തി. സി പാനലിൽ അടിയിലേക്ക് വരാണെങ്കിൽ സി നെയിം റെക്കോർഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അഡ്വാൻസ്ഡില് സി നെയിം റെക്കോർഡ്സ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു നെയിംസ് നെയിം എന്ന് പറഞ്ഞ ഇവിടെ കിട്ടിയില്ലേ, അതൊന്ന് കോപ്പി ചെയ്തിടുക. ഇത് ഫുള്ള് വേണ്ട, ഈ ഡോട്ടിന് തൊട്ട് മുന്നേ വരെ നമുക്ക് വേണം. ഡോട്ട് ഡെമോ ലീഡ്സ് ഡോട്ട് എം എൽ എന്നുള്ളത് നമുക്ക് വേണ്ട. അതിന് മുന്നേ ഉള്ളവരെ കോപ്പി ചെയ്യാം. ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എററായിരിക്കും. അതുകൊണ്ട് ഡോട്ടിന് മുന്നേ വരെ കണ്ടില്ലേ, ഈ ഒരു ഡോട്ടിന് മുന്നേ വരെ ഉള്ളത് കോപ്പി ചെയ്യാം. കാരണം ആ ഡോട്ട് കഴിഞ്ഞിട്ടുള്ളത് നമ്മളിവിടെ ഓൾറെഡി ഡൊമെയിൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ്. ഇവിടെ പോയിൻറ്റ് 2 എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലേ, സോറി ഡി എൻ എസ് എന്നാണ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് 0.2 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. ഓക്കെ, കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഈ ഡെസ്റ്റിനേഷൻ എന്നുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ആദ്യമേ ഞാൻ ഈ നെയിം കോപ്പി ചെയ്തെടുത്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 0.2 എന്നുള്ളത് എടുത്തിട്ട് ഈ ഡെസ്റ്റിനേഷനിലും പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ആഡ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ അടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സി നെയിം റെക്കോർഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ചെന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വെരിഫൈ ഡൊമൈൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ മെസ്സേജ് വന്നു, കൺഗ്രാജുലേഷൻ, യുവർ ഡൊമൈൻ ഹാവ് ബീൻ വെരിഫൈഡ് എന്നുള്ളൊരു മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ അടിയിലേക്ക് വരാണെങ്കിൽ കണ്ടില്ലേ ഡിഫോൾട്ട് ഫോർമാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ സി പാനൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡൗൺലോഡായ ഫയൽ നമ്മുടെ സൈറ്റിൽ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഷോ ഇൻ ഫോൾഡർ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡോട്ട് സി ആർ ടി എന്നുള്ളതിലേ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് കൊടുക്കാം. എന്നിട്ട് നോട്ട് പാഡ് വെച്ച് ഓപ്പൺ ചെയ്ത് ഞാൻ. ഓക്കെ, നോട്ട് പാഡ് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. കൺട്രോൾ എ അടിച്ചു, എന്നിട്ട് കൺട്രോൾ സി നെക്കിയിട്ട് കോപ്പി ചെയ്തു. ഇനി ഓക്കെ, ഇനി നമ്മുടെ കൺട്രോൾ പാനലിൽ തന്നെ പോവാം. സി പാനലിൽ ചെന്നിട്ട് നേരത്തെ നമ്മൾ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് എടുത്തില്ലേ, ആ ഒരു ഓപ്ഷനിൽ തന്നെ എല്ലാം സെക്യൂരിറ്റിയിൽ SSL/TLS. എന്നിട്ട് ഇവിടെ ഡെമോ ലീഡ്സ് ഡോട്ട് എം എൽ എന്നുള്ളതിൽ കൺഫിഗർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ബ്ലാങ്ക് ആയിട്ട് ഇടക്കണ കൊടുത്ത് അത് ഞാൻ പേസ്റ്റ് ചെയ്തു. നമ്മൾ കോപ്പി ചെയ്തെടുത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്ലോഡും ആയിട്ടുണ്ട്. ഇനി ഇവിടെ അടിയിലേക്ക് വരാണെങ്കിൽ കണ്ടില്ല അവിടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ സി പാനലിൽ തന്നെ ചെന്നിട്ട് സോഫ്റ്റ് ഓക്ലെസ് ആപ്ലിക്കേഷൻ ഇല്ലേ, ഇത് സോഫ്റ്റ്വെയറിൽ സോഫ്റ്റ് ഓക്ലെസ് ആപ്പ് ഇൻസ്റ്റോളർ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വേർഡ് പ്രസ് ഇൻസ്റ്റോളേഷൻ ഫയല് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ HTTP ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അത് ഞാൻ HTTPS ആക്കണം, കാരണം നമ്മളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തു.
എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ മെയിലിൽ യു ആർ എൽ എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, അവിടെ ഞാൻ HTTP മാറ്റി HTTPS ആക്കി. എന്നിട്ട് അടിയിലേക്ക് വന്നിട്ട് ഞാൻ സേവ് ഇൻസ്റ്റോളേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ഇൻസ്റ്റോളേഷൻ അടിച്ച് നോക്കാം. ചിലപ്പോൾ എറർ കാണിക്കും, പക്ഷേ ഇത് എററാണ് കാണിക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോട്ട് സെക്യൂർ ആണ്, ഞാനൊന്ന് റീഫ്രഷ് ചെയ്യാം. സോറി, റീഫ്രഷ് അല്ല, ഞാനിത് കൺട്രോൾ പേസ്റ്റ് ചെയ്തു, കൺട്രോൾ എടുത്ത് കോപ്പി ചെയ്തിട്ട് HTTPS എന്നുള്ള ഈ ഒരു ഇത് ടൈപ്പ് ചെയ്ത് ഞാൻ എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നമുക്ക് ആ ഗ്രീൻ പാഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്യൂർ ആണെന്നുള്ള മെസ്സേജും കാണാം. അതേസമയം ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ HTTP എന്നുള്ള അത് അടിച്ചു കഴിഞ്ഞാൽ നോട്ട് സെക്യൂർ എന്നുള്ള ഒരു പേജിലേക്കും പോകും, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് HTTP എന്നടിച്ചാലും റീഡയറക്റ്റ് ആയിട്ട് HTTPSലേക്ക് പോകണം. അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അഡ്മിൻ പോർഷനിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഡാഷ്ബോർഡിലെ സെറ്റിംഗ്സിൽ ചെല്ലാം. അതിൻ്റെ ജനറൽ എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇവിടെ വേർഡ്പ്രസ് അഡ്രസ് യു ആർ എൽ എന്നുള്ള ഓപ്ഷനിൽ HTTP എന്നായിരിക്കും, അത് ചേഞ്ച് ചെയ്ത് എസ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സൈറ്റ് അഡ്രസ്സും HTTP എന്നുള്ളത് ചേഞ്ച് ചെയ്ത് എസ് ആക്കാം, HTTPS ആക്കാം. എന്നിട്ട് അടിയിൽ സേവ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സേവ് ആയി. അപ്പോൾ സേവ് ആയതോടെ തന്നെ നമ്മുടെ കണ്ടില്ലേ, അത് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. ലോഗ് ഔട്ട് ആയിട്ട് ഇവിടെ ഗ്രീൻ പാഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ ആ ഗ്രീൻ പാഡ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി HTTP എന്നടിച്ചൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കണ്ടില്ലേ HTTP, എന്നിട്ട് demoleads.ml ആണ്. ഇതൊന്ന് ഞാൻ നമുക്കൊന്ന് റീഫ്രഷ് എൻറ്റർ ചെയ്ത് നോക്കാം. ഉണ്ടോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് HTTPS എന്നുള്ള ഇതിലേക്കാണ് പോകുന്നത്, കാരണം നമുക്ക് അവിടെ ആ ഗ്രീൻ പാഡ് ലോഗ് കാണാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓർക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയാൻ 90 days ഉള്ളൂ. അപ്പോൾ ഈ 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ ഈ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജസ്റ്റ് SSL സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളൊരു നല്ലൊരു സെർവർ വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഫ്രീ ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ ഫ്രീ ഡൊമൈനൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ഓപ്ഷൻ. അതേസമയം നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ഒരു സെർവറോ ഡൊമൈനൊക്കെ വാങ്ങുകയാണെങ്കിൽ, അതിൽ ഇൻബിൽറ്റ് ആയിട്ട് SSL സർട്ടിഫിക്കറ്റ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് തന്നെ SSL സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ്. അതായത് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യണത്, നിങ്ങൾ സീരിയസ് ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സോ അതുപോലെ തന്നെ ഡൊമൈൻസോ യൂസ് ചെയ്യാണ്ട് പെയ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് വലിയ എമൗണ്ടൊന്നും ഇല്ലാത്ത ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സും ഡൊമൈൻ പ്രൊവൈഡേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഡൊമൈനും വാങ്ങാം, അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് സെർവറും വാങ്ങാനേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ജസ്റ്റ് വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി പഠിക്കാനോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഈ ഒരു ഇത് റെക്കമെൻഡ് ചെയ്യണത്. ഇതുപോലെ പ്രോ ഫ്രീ ഹോസ്റ്റ് ആയാലും ഫ്രീനം ആയാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.